പോരായ്മകൾ നിറം കെടുത്തിയതിന് പിന്നാലെ കനത്ത മഴയും വേദിയിലെ വെള്ളക്കെട്ടും കലോത്സവത്തിന്റെ ആവേശം കെടുത്തി. സ്റ്റേജിന് മത്സരങ്ങളുടെ ആദ്യ ദിനം മുതൽ ഉയരുന്ന പ്രധാന ആക്ഷേപവും ആരോപണവും ജഡ്ജിംഗ് പാനലിനെ കുറിച്ചായിരുന്നു. പ്രധാന വേദിയിൽ നിന്നും തുടക്കമിട്ട വിധി നിർണയത്തിലെയും വിധികർത്താക്കൾക്കെതിരായ വിവാദങ്ങളും കലാപൂരത്തിന് തിരശീല വീഴും വരെ തുടർന്നു. ഭരതനാട്യം, തിരുവാതിരക്കളി, നാടൻപാട്ട്, ചവിട്ടുനാടകം, നാടോടി നൃത്തം ഇങ്ങനെ നീളുന്നു വിധികർത്താക്കൾക്കെതിരെ ആരോപണമുയർന്ന മത്സരവേദികൾ. മത്സര ഇനവുമായി ബന്ധമില്ലാത്തവരെ വരെ വിധികർത്താക്കളായി ഉൾപ്പെടുത്തിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഇത് വിധികർത്താക്കളും രക്ഷിതാക്കളും മത്സരാർത്ഥികളും തമ്മിലുള്ള വാക്കേറ്റവും സംഘർഷവും പതിവാക്കി. സ്ഥലപരിമിതികളും കലാരൂപത്തിന് അനുസരിച്ച് വേദികൾ ഒരുക്കാത്തതും വേദികൾ തമ്മിലുള്ള ദൂരവും പതിവായി മത്സരങ്ങൾ തുടങ്ങാൻ വൈകുന്നതും ഇതുമൂലം മിക്ക വേദികളിലും മത്സരങ്ങൾ പുലർച്ചെ വരെ നീണ്ടതുമെല്ലാം മത്സരാർത്ഥികളെയും ഇവരുടെ കലാപ്രകടനത്തെയും പ്രതികൂലമായി ബാധിച്ചു. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച രാത്രി കനത്ത മഴയെത്തിയത്. ഇത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂളിലെ കൂടിയാട്ട വേദിയെ വെള്ളത്തിലാക്കി. വേദിയും പരിസരവും വെള്ളക്കെട്ടിലായതോടെ സ്റ്റേജിൽ ബക്കറ്റ് പിടിക്കേണ്ട ഗതികേടും. മത്സരവും വേദിമാറ്റവും അർദ്ധരാത്രിയിൽ പ്രായോഗികമല്ലാത്തതിനാൽ ഈ വെള്ളക്കെട്ടിൽ തന്നെയാണ് മത്സരങ്ങൾ നടത്തി പൂർത്തീകരിച്ചത്. കൃത്യമായ മുന്നൊരുക്കമില്ലായ്മയിലൂടെ സംഘാടനത്തിലെ പിഴവും പാളിച്ചകളും മുഴച്ചു നിന്നതാണ് സാംസ്കാരിക നഗരിയിലെ ഈ കൗമാര കലാപൂരത്തിൻ്റെ മാറ്റു കുറച്ചത്.